ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ നമ്മുടെ ഒരു പുതുപുത്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. പുട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് പുറത്തു പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായി തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എന്നാൽ നമുക്ക് ഫസ്റ്റ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മൂന്ന് കളറിലായിട്ടുള്ള മൂന്ന് ഫ്ലേവറിലായിട്ടുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഒന്ന് വനില ഐസ്ക്രീം, ഒന്ന് സ്ട്രോബെറി, പിന്നെ ഒന്ന് പിസ്ത. അത് ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരി, അതാണ് എടുത്തത്. പിന്നെ അണ്ടിപ്പരിപ്പ് റോസ്റ്റഡ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പിസ്ത, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കോൺഫ്ലക്സ്. ഇത്രയും സാധനമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലക്സൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മുക്കാൽ മണിക്കൂർ മുന്നേ തന്നെങ്കിലും പുട്ടും കുറ്റി ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണേ. ഇനിയിപ്പോൾ ഇതാ ഫുട്ട് ഐസ്ക്രീം സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത് വനില ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഐസ്ക്രീം ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും നട്ട്സും ഫ്രൂട്ട്സും ഇട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ പുട്ടുണ്ടാക്കുന്ന ആ രീതിയിൽ അതേ ഒരു മെത്തേഡ് തന്നെയാണിതും. നമ്മുടെ ഒരു മൂന്ന് അടുക്ക് പുട്ടൊക്കെയാണല്ലോ റെഡിയാക്കല്, അതേപോലെ തന്നെ മൂന്ന് ലെയറായിട്ടാണ് ഇതും വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ പിസ്ത ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന മുന്നേ തന്നെ നമ്മുടെ പുട്ടും കുറ്റി തണുപ്പിച്ചെടുക്കുന്നില്ലേ, ആ ഒരു സമയത്ത് പുട്ടും കുറ്റിൻ്റെ ചില്ലും അതിൻ്റെ കൂടെ തന്നെ തണുപ്പിച്ചെടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ പുട്ടും കുറ്റിൻ്റെ ചില്ലില്ലാതെ ഐസ്ക്രീം പുട്ട് ഉണ്ടാക്കിയാൽ ആകെ പണി കിട്ടും കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറായിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീമും ലെവൽ ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഒരു 3-4 മണിക്കൂർ ചുരുങ്ങിയത് തന്നെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ നമ്മുടെ പുട്ട് കുത്തിയെടുക്കുന്ന ആ ഒരു ട്രേയിലേക്ക് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പങ്കിക്ക് മാത്രമേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് നോക്കിയേ നമ്മുടെ ഐസ്ക്രീം ഞാനൊരു 6 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാശൊന്നും കൊടുത്ത് പുറത്ത് പോയിട്ട് വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.